കോൺഗ്രസിന്റെ പാളയത്തിൽ നിന്ന് തന്നെ വന്നതാണ് എന്ന് നിങ്ങൾ ശക്തമായി തന്നെ വിശ്വസിക്കുന്നുണ്ടോ ഡോക്ടർ ദയ? അത് കൃത്യമായി തന്നെ ഒരു കരുതിക്കൂട്ടി ഡോക്ടർ ജോ ജോസഫിനെ കൃത്യമായി തന്നെ അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി, മാനസികമായി തളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി എതിർ ക്യാമ്പിൽ നിന്ന് വന്നതാണ് എന്ന് ശക്തമായി വിശ്വസിക്കുന്നുണ്ടോ ഡോക്ടർ ദയാഭാസ്കർ? ഞാനതിലെ കക്ഷിരാഷ്ട്രീയത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇത് ഈ പറഞ്ഞതല്ല ഉദ്ദേശമെങ്കിൽ ഇപ്പോഴെന്താണ്? ഞങ്ങൾ ഈ ഈ നാട്ടിൽ, ഈ മനുഷ്യരുടെ മുമ്പിൽ, ഈ സമൂഹത്തിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? ഈ നാട്ടിൽ വളർന്നവരാണ്, ഈ നാട്ടിൽ പഠിച്ചവരാണ്, ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്, ഈ നാട്ടിൽ തന്നെ ജോലിയെടുത്ത് സമൂഹത്തിന്റെ കൂടെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇന്നേ വരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ അന്നു മുതൽ വ്യക്തിപരമായി ഒറ്റ തിരിഞ്ഞ് വേട്ടയാടുകയാണ്. നിങ്ങളെ സാക്ഷികളാണ് എല്ലാവർക്കും, അത് കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, മാധ്യമങ്ങളും കാണുന്നതാണ് അല്ലേ? അപ്പോ ഇത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എന്താണ്? തെരഞ്ഞെടുപ്പിലെ ശത്രുത അല്ലെങ്കിൽ എന്താണ്? ഇത് എതിർപക്ഷത്തിലുള്ള അല്ലെങ്കിൽ ആരാണ്? അറിയില്ല, കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോ അല്ല, എന്താ ഈ ലീഗൽ നിയമ നടപടികളൊക്കെ എന്താ ഈ ഇതയാ? പാർട്ടിയാണ് അത് ടേക്കപ്പ് ചെയ്തിരിക്കുന്നത്, അത് നടക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ നിരവധിയായ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവില്ലേ ഡോക്ടർ ദയ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്തത്? അങ്ങനെ ചോദ്യങ്ങൾ ജോയ് അറിയാവുന്നവർക്കൊന്നും അതിന്റെ ഇതൊരു കള്ളത്തരമാണ്, വെറും കെട്ടിച്ചമച്ച സാധനമാണെന്നുള്ളതിനെ പറ്റി ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. ആ രീതിയിലുള്ള ഒരു ചോദ്യങ്ങളും നേരിടേണ്ടി വന്നിട്ടില്ല. എന്താണ് നിങ്ങൾ പ്രതികരിക്കാത്തത് എന്ന ചോദ്യമായിരുന്നു ഇത്രയും ദിവസം. അത് നമ്മള് ആദ്യം പറഞ്ഞതുപോലെ ഇതിനൊക്കെ നിലപാടുകളാണ് മത്സരിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ രാഷ്ട്രീയത്തിലുള്ളവരോട് എന്ത് പറയാൻ എന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാതിരുന്നത്. അഥവാ വേറൊന്നും പറഞ്ഞ് മത്സരിക്കാനില്ലാത്തപ്പോൾ എത്രമാത്രം നിരായുധരാണ് എതിർവശത്തുള്ളവരെന്ന് കൂടി വിചാരിച്ചിട്ടാണ് പ്രതികരിക്കാതിരുന്നത്. പക്ഷെ ഇതിപ്പോ എല്ലാ സീമുകളും ലംഘിക്കുന്ന പോലെ അത് പ്രചരിപ്പിക്കപ്പെടുകയല്ലേ? രാഷ്ട്രീയ മാന്യത പൂർണ്ണമായും കൈവിട്ടുള്ള പ്രചരണം അങ്ങനെയാണ് തോന്നുന്നത് മൊത്തത്തിൽ. നോക്കൂ, ഞങ്ങൾ ഒരിക്കലും എതിർപക്ഷത്തുള്ള സ്ഥാനാർത്ഥികളെ പറ്റി ഡോക്ടർ ജോയോ ഞങ്ങൾ ആരെങ്കിലുമോ ഒരു വാക്ക് മോശമായി സംസാരിച്ചിട്ടില്ല, ബഹുമാനം വിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന മര്യാദയും മാന്യതയും ചെറിയൊരംശം തിരിച്ചു പ്രതീക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, തീർച്ചയായും തെറ്റില്ല. കാരണം ആ മാന്യത, പ്രത്യേകിച്ചും രാഷ്ട്രീയ മാന്യത പ്രചരണ രംഗത്ത് ഇതിനേക്കാൾ ശക്തരായ എതിരാളികൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ പോലും ഉണ്ടാകാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അത്ഭുതമുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളൊരു അത്ഭുതമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തരത്തിലേക്ക്, ഇത്രയും നെറികെട്ട രീതിയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ഡോക്ടർ ദയ? ചോട സ്ഥാനാർത്ഥിത്വം കുറച്ചൊന്നുമല്ല അവരെ കുലുക്കിയിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഉറച്ച് കയ്യിലുണ്ടായിരുന്ന എന്തൊക്കെയോ നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നതിന്റെ ആ ഒരു യാഥാർത്ഥ്യ ബോധം തിരിച്ചു വരുന്നതിന്റെ അങ്കലാപ്പായിട്ടും ആ സമയത്തെ ഒരു ഒരു എന്താണ് ഒരു പകച്ച പ്രതിഫല ഒരു പകപ്പിന്റെ പ്രതിഫലമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. നിയന്ത്രിക്കേണ്ടതാണ്. കുറെ അധികം കാര്യങ്ങൾ വന്നിരുന്നല്ലോ, അതായത് ജോ ജോസഫ് സഭയുടെ സ്ഥാനാർത്ഥി, ആ പ്രചരണം പിന്നീട് അവർ തന്നെ പിൻവലിക്കുന്ന നിലയുണ്ടായി, പ്രസംഗിക്കാൻ അറിയാത്ത ഒരാളാണ്, രാഷ്ട്രീയത്തെ കുറിച്ച് അറിയാത്ത ആളാണ് ദയാ. ഈ സമയത്ത് ഇതിനൊക്കെ മറുപടി പറയേണ്ട സമയം കൂടിയല്ലേ ഡോക്ടർ ദയ? ഇതൊരു ടൈം, ഇത് ഈ ഒരു ഇതൊരു സമയമാണ്, ഈ ഇതൊരു അവസരമാണ്. എന്താണ് ജോ ജോസഫ് എന്നുള്ളത് ഡോക്ടർ ദയാ പാസ്കലിന് പറയാനുള്ള ഒരു സമയം കൂടിയാണെന്ന് തോന്നില്ല? എന്താണ് ജോ ജോസഫ് എന്നുള്ളത് അദ്ദേഹം തന്നെ ഈ കഴിഞ്ഞ സമയത്ത് തൃക്കാക്കരക്കാരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വാക്കുകളിൽ പറഞ്ഞത് ചെയ്യേണ്ടി വന്നില്ല. അത് ആദ്യമേ ആ പ്രചരണം തുടങ്ങിയ സമയത്തും ഞാൻ വാക്കുകളിൽ അത് ഡിഫെൻഡ് ചെയ്യേണ്ട അതിന്റെ ആവശ്യം എനിക്കുണ്ടായില്ല. കാരണം എനിക്ക് ഉറപ്പാണ് ജോയെ ജോ എന്താണ് എന്ന് വ്യക്തമായി മണ്ഡലത്തിലുള്ള ആൾക്കാർ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ ആരോപണങ്ങളിലേക്ക് നിജസ്ഥിതി എന്താണ്, ജോയുടെ രാഷ്ട്രീയം എന്താണ്, ജോ ആരുടെ സ്ഥാനാർത്ഥിയാണ്, അതെല്ലാം ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. വാക്കുകൾ കൊണ്ടല്ല, അത് പ്രവൃത്തിയിൽ തന്നെ പ്രൂവ് ചെയ്യാൻ കഴിവുള്ള ആളാണ് അദ്ദേഹം. അതായത് ഇപ്പോൾ കോൺഗ്രസ് തന്നെ, കോൺഗ്രസിന്റെ വാക്കുകൾ എടുത്താൽ കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയാണ്, ആ പൊന്നാപുരം കോട്ടയിലാണ് ജോ ജോസഫ് മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതുവരെ ഏതെങ്കിലും ഒരു സി പി എസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിന്റെ ഒരു 100 മടങ്ങ് ആംബിയൻസ് ഉണ്ടാക്കാൻ ഇതിനോടകം തന്നെ ജോ ജോസഫിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ ചിത്രം. കാരണം സി പി എം അല്ലെങ്കിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കുള്ള ജയസാധ്യത എത്രത്തോളമാണ് എന്ന രീതിയിലൊക്കെ ചിന്തിക്കാൻ പോലും അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോലും മാധ്യമങ്ങൾ തയ്യാറാകുന്ന ഒരു ഒരു നിലയിലേക്ക് ജോ ജോസഫിന് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞുവെന്ന് ഡോക്ടർ ദയാഭാസ്കൽ കരുതുന്നുണ്ടോ, ഒരു രാഷ്ട്രീയ നിരീക്ഷക എന്ന നിലയിൽ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ ഈ അങ്കലാപ്പിന്റെയും ഈ ഈ കൈവിട്ട കളികളുടെയും പിറകിലുള്ള കാര്യം. ഇനി എന്താണ് അടുത്ത നടപടി? ഇനിയും വരാൻ സാധ്യതയില്ലേ? കാരണം ഇതിപ്പോ ഈ തരത്തിൽ കളിക്കാൻ അറിയാമെങ്കിൽ അടുത്തത് മറ്റിതിനേക്കാൾ മോശമായ ഒന്നാണെങ്കിൽ ദയാഭാസ്കൽ കരുതിയിരിക്കണല്ലോ. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, അങ്ങനെ പെട്ടെന്ന് പേടിക്കുന്ന കൂട്ടത്തിലുമല്ല. ഇതിന് വ്യക്തിപരമായി ഈ രാഷ്ട്രീയ നിലപാടുകൾ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും വ്യക്തിപരമാണ്, അത് എന്റെ മാത്രം ഒരു അങ്ങനെ വിചാരിക്കുന്ന ഒരാളെയല്ല ഞാൻ. രാഷ്ട്രീയം വരുംവരായകൾ നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ്. എന്താണ് ഇനിയിപ്പോൾ, അതായത് നേരത്തെ ദയാഭാസ്കറിന്റെ ബൈറ്റ്, ഇങ്ങനെ സൗണ്ട് ബൈറ്റ് കേൾക്കുമായിരുന്നു, കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ളതാണ്, ഞങ്ങൾക്ക് ഇവിടെ ഇനിയും ജീവിക്കാനുള്ളതാണ്,
കുട്ടികളെയൊക്കെ ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ? കുട്ടികളെ ബാധിക്കുമല്ലോ. കുട്ടികളെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിലുള്ള കുട്ടികളല്ല എൻ്റെ. കൊച്ചുകുട്ടികളാണ്, മൂത്തയാളെ 10-ാം ക്ലാസ്സിൽ, 2-ാം ക്ലാസ്, 6-ാം ക്ലാസ് ആയിട്ടുള്ളൂ. അവർക്ക് നാളെ സ്കൂളിൽ പോകണ്ടേ? അവരുടെ പഴയ ഫ്രണ്ട്സിനെ കാണണ്ടേ? 2 വർഷമായിട്ട് കോവിഡായിട്ട് എല്ലാവരുടെയും കുട്ടികളെ പോലെ വീട്ടിൽ കുടുങ്ങിപ്പോയ കുട്ടികളാണ് എൻ്റെ. അവർക്ക് ടീച്ചേഴ്സിനെ കാണണ്ടേ? പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കണ്ടേ? ഇത് ഇങ്ങനത്തെ ആക്രമണങ്ങൾ തേഞ്ഞു മാഞ്ഞു പോവില്ലല്ലോ, അത് കിടക്കയല്ലേ? അപ്പൊ അതിന് പ്രതികരിക്കേണ്ടതല്ലേ? തീർച്ചയായും. അല്ല, അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഭാസ്കൽ, അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം എങ്ങനെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് അത് കുടുംബത്തെ ബാധിക്കുക, അല്ലെങ്കിൽ ബന്ധുക്കൾ ഏതൊക്കെ തരത്തിലായിരിക്കും ഇതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ ദയാഭാസ്കൽ, അതായത് ഇതിൻ്റെ ഒരു, ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു സിമ്പതി ഒന്നും വേണ്ട, ഞങ്ങൾ ഇതിൻ്റെ നിലപാടുകൾ കൊണ്ട് തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു സിമ്പതി ഒന്നും വേണ്ട, നിങ്ങൾ ചെയ്തത് വ്യാജ പ്രചരണമാണ്, അയ്യോ അവർ ആ തരത്തിൽ കഷ്ടപ്പെടുന്നല്ലോ എന്ന തരത്തിലുള്ള സിമ്പതി ഒന്നും വേണ്ട ഞങ്ങൾക്ക് എന്ന് തന്നെയാണെന്ന് തോന്നുന്നു ഡോക്ടർ ദയാഭാസ്കൽ ഇത്രയും നേരം പറയാൻ ശ്രമിച്ചത്. അതിന് നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഞാൻ അതെനിക്ക് എങ്ങനെയാണ് മനസ്സിലാവുക, എനിക്ക് അതിന് ഉത്തരമില്ല. എങ്ങനെയാണ് കൃത്യമായി തന്നെ രാഷ്ട്രീയ നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇനി ഉണ്ടായാൽ ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കാൻ തന്നെയാണ് ജോ ജോസഫിനെയും ദയാഭാസ്കറിന്റെയും തീരുമാനം? ബേസിക്കലി എല്ലാത്തിനോടും പ്രതികരിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ രണ്ടാളും. നമ്മൾക്ക് പ്രതികരിക്കണമെന്ന് അത്രമേൽ അത്യാവശ്യം തോന്നുന്ന കാര്യങ്ങൾക്ക് മാത്രം വേണ്ടി പ്രതികരിക്കുന്ന ആൾക്കാരാണ്. തൃക്കാക്കരയിൽ എന്താണ് ഇപ്പോൾ അവസ്ഥ? ദയാ, ശരിയാണ്, ജോ ജോസഫിന്റെ ഭാര്യയായ ദയാഭാസ്കൽ ജോ ജോസഫ് ജയിക്കുമെന്നാണ് പറയുക. പക്ഷെ അങ്ങനെ പറയുമ്പോൾ കൃത്യമായ കാരണങ്ങൾ കൂടി വേണമല്ലോ. എന്താണ് കാരണം, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കണം കാരണം, എന്തായിരിക്കും കാരണങ്ങൾ? ജോ ജോസഫിന്റെ ഭാര്യ എന്നുള്ള അതിനോടൊപ്പം തന്നെ ഞാനും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളും രാഷ്ട്രീയ വീക്ഷണവും ഉള്ള ഒരു സ്ത്രീയാണ്, ഒരു ജോലി ചെയ്യുന്ന ആളാണ്, ഒരു അമ്മയാണ്. അപ്പോ ഈ മണ്ഡലത്തിന് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ പറ്റി ഈ മണ്ഡലത്തിൽ വർഷങ്ങളായി താമസിക്കുന്ന എനിക്കും ഒരു ക്ലാരിറ്റി ഉണ്ട്. എന്നെ പോലെ ചിന്തിക്കുന്നവരും കൂടുതൽ ഉണ്ടാവുന്ന ഒരു മണ്ഡലമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിജയസാധ്യതയ്ക്ക് ഒരു കുറവും ഇല്ലാത്തൊരു മണ്ഡലമാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ UDFന്റെ പൊന്നാപുരം കോട്ട, അതുപോലെ തന്നെ ഒരു സിസ്റ്റം നമുക്ക് കേരളത്തിൽ നിലവിലുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 5 വർഷം കൂടുമ്പോൾ സർക്കാർ മാറി മാറി വരുമായിരുന്നു. ആ ചരിത്രം എന്താണ്, മുട്ടത്തോട് പോലെ പൊട്ടി ഉടഞ്ഞില്ലേ? ഇത് നടക്കും. ആർക്കും സ്വന്തമായി പൊന്നാപുരം കോട്ടകളൊന്നും ഇല്ല, ഇല്ല, സംശയമില്ല. ഇന്ത്യ നമ്മുടെ എല്ലാവരുടെയും കൂടിയാണ്. കേരളം നമ്മളുടെ സ്വന്തമാണ്, നമ്മുടേതാണ്, നമ്മുടെ നാടാണ്. നമുക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള, നമുക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സ്വാതന്ത്ര്യമുള്ള, നമുക്കും ഇലക്ഷനിൽ മത്സരിക്കാൻ സ്വാതന്ത്ര്യമുള്ള, നമുക്കും റിപ്രസെന്റ് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള നാടാണ്. അപ്പൊ ആ പൊന്നാപുരം കോട്ടകളൊക്കെ പിടിക്കാൻ കഴിവുള്ള ആളുകളും ഉണ്ട് ഈ നാട്ടിൽ, സംശയം എന്താണ്? ശരി, വളരെ നന്ദി ഡോക്ടർ ദയാഭാസ്കൽ. താങ്കൾ ചർച്ചയുടെ ഭാഗമാകില്ല, പക്ഷേ താങ്കളുടെ പ്രതികരണം താങ്കൾ പറയുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതുകൊണ്ട് തന്നെ താങ്കളെ തൽക്കാലം ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കുന്നു. വളരെ നന്ദി ഇത്രയധികം വ്യക്തതയോടെ കാര്യങ്ങൾ സംസാരിച്ചതിന് ഡോക്ടർ ദയാഭാസ്കൽ. താങ്ക് യു ദയാ.